മഞ്ഞയുടെ സെൻറ്റർ ഈ റെഡിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ മാച്ച് ചെയ്യിപ്പിച്ച് ഒരു വലിയ ടീ ഉണ്ടാക്കി. ഇനി ടോപ്പിലത്തെ കളർ നോക്കുക, ബ്ലൂ. ഈ ബ്ലൂ കളറിനെ എപ്പുറത്ത് എവിടെ സൈഡിലാണ് നോക്കി, ഇവിടെ ഇവിടെയാണ് ബ്ലൂ സൈഡ്, അതായത് റൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബ്ലൂ ഇരിക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലും വരാം. അപ്പോൾ ഇവിടെ ബ്ലൂ റൈറ്റ് സൈഡിലാണ്, അല്ല ലെഫ്റ്റ് സൈഡിലാണ്. സോ നമുക്ക് ഈ മുകളിലത്തെ ഈ സാധനത്തിനെ ലെഫ്റ്റ് റൈറ്റിലേക്ക് തിരിക്കാം, എന്നിട്ട് ലെഫ്റ്റ് മൂവ്മെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വൈറ്റ് നമ്മുടെ ഇവിടെ നിന്ന് പോയി. ഇനി ഈ വൈറ്റിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആ വൈറ്റ് തന്നെ തിരിച്ചുകൊണ്ട് ഓൾറെഡി നമുക്ക് ഇവിടെ മാച്ചായി കിട്ടും, കണ്ടില്ലേ, മാച്ചായി കിട്ടും. അപ്പോൾ ഈ മാച്ചായി കിട്ടുന്ന നിങ്ങൾക്ക് ഫ്രണ്ടിൽ പിടിക്കാം. എന്നിട്ട് ഇതിപ്പോൾ റൈറ്റ് സൈഡിലാണ് ഉള്ളത്, റൈറ്റ് സൈഡിലുള്ള കാരണം നമുക്ക് റൈറ്റ് മൂവ്മെൻ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് മൂവ്മെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ആ റെഡും ബ്ലൂവും ഇവിടെ നിന്ന് പോയി. അത് ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇതാ ഈ സ്ഥലത്ത് വന്നു, അല്ലേ. ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം. അടുത്ത കളറ് ഇതാ പച്ചയും ഓറഞ്ചും ആണ് അടുത്ത കളറ്. നമുക്ക് ഈ പച്ചേനെ വലിയ ടീ ഉണ്ടാക്കാം. നേരത്തെ ചെയ്തപോലെ തന്നെ വലിയ ടീ ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഓറഞ്ച് സൈഡിലുള്ളതൊക്കെ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് വന്നത്, നേരത്തെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വന്നത്. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഓറഞ്ചിനെ, ലെഫ്റ്റ് സൈഡിലുള്ള കാരണം ഇതിനെ നമുക്ക് റൈറ്റ് ഇത് റൈറ്റ് സൈഡിലുള്ള അതുകൊണ്ട് നമുക്കിതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കാം. നമ്മൾ നേരത്തെ ലെഫ്റ്റിൽ വന്നപ്പോൾ ഇതിനെ റൈറ്റിലേക്ക് തിരിച്ച്, ഇപ്രാവശ്യം നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു. ഇനി നമുക്ക് റൈറ്റ് മൂവ്മെൻറ്റ് ലെഫ്റ്റ് മൂവ്മെൻറ്റ് നടത്തണ്ടേ, കാരണം ഇപ്രാവശ്യം റൈറ്റിലുള്ള കാരണം ലെഫ്റ്റ് മൂവ്മെൻറ്റ് നടത്താം. തിരിച്ചിട്ട് നമുക്ക് റൈറ്റ് മൂവ്മെൻ്റ് എടുക്കാം. റൈറ്റ് മൂവ്മെൻ്റ് എടുക്കുമ്പോൾ ഒരു വൈറ്റ് ഇവിടെ നിന്ന് പോയി, കണ്ടില്ലേ, ഒരു വൈറ്റ് ഇവിടെ നിന്ന് പോയി. ഇനി ഈ വൈറ്റ് എൻ്റെ സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കാം. എന്നിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഇപ്പം ഇങ്ങനെയൊക്കെ കിടക്കണമെങ്കിൽ മാച്ച് ചെയ്യിപ്പിക്കാം. മാച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം റൈറ്റ് മൂവ്മെൻ്റ് അല്ല ലെഫ്റ്റ് മൂവ്മെൻ്റ് നടത്താം. ഇപ്പോൾ എന്ത് സംഭവിച്ചു, എല്ലാ കളറും ഇങ്ങനെ വന്നു, കണ്ടില്ലേ, എല്ലാം വന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും എല്ലാം വരാനായിട്ട്. സോ ഞാൻ അടുത്ത കളറ് ബ്ലൂവും ഓറഞ്ചും ആണ്. അപ്പോൾ ബ്ലൂ ഓറഞ്ചും നമ്മൾ വലിയ മാച്ചാക്കിപ്പിച്ചു. ഓറഞ്ച് അപ്പുറത്തെ സൈഡിലാണ്, ഇപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ റൈറ്റിലേക്ക് തിരിക്കുക. റൈറ്റിലേക്ക് തിരിച്ചിട്ട് ലെഫ്റ്റ് മൂവ്മെൻ്റ് നടത്തുക. നേരത്തെ ചെയ്ത പോലെ തന്നെ അതേന്ന് സെയിം ആണ്. ഇപ്പോൾ ഒരു വൈറ്റ് പോയി, ആ വൈറ്റിനെ അവിടെ തിരിച്ചു കൊണ്ടുവരാം. മാച്ച് ചെയ്യിപ്പിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ ലൈന് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇനി നമുക്ക് റെഡും പച്ചയും, ഇപ്പോൾ ഈ റെഡിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വലിയ ഇതുണ്ടാക്കാം. എന്നിട്ട് പച്ച മുകളിലത്തെ കളർ പച്ചയാണ്, പച്ച പുറത്താണ്. അപ്പോൾ നമുക്ക് ഈ ഇതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കാം. എന്നാൽ തിരിക്കുന്നത് പോലെ തന്നെ തിരിക്കുക. എന്നിട്ട് റൈറ്റ് മൂവ്മെൻ്റ് നടത്താം. ഇപ്പോൾ ഒരു വൈറ്റ് പോയി, വൈറ്റ് ഇവിടെ ഉണ്ട്. മാച്ച് ചെയ്യിപ്പിച്ച ചെയ്യുക. അപ്പോൾ ദാ സെക്കൻഡ് ലൈന് കംപ്ലീറ്റ് ആയി കിട്ടി.
Third part, ¿no? Por third part, ¿no? Finish, ¿no? Para bye.